ഒരു പോലിങ്ങും മോർ അത്താനാസിയോസ് ഉണ്ടേ മേലും നിന്നോർമ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മേ ബഹുമാനേ ചോർക്കായ് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമീൻ. സത്യവിശ്വാസ സംരക്ഷകനായ പരിശുദ്ധനായ ആലുവയിലെ അത്തനാസ്യോസ് വലിയ തിരുമേനിയുടെ ഓർമ്മ ജനുവരി മാസം 25-26 തീയതികളിൽ സുറിയാനി സഭ ഭക്ത്യാദരപൂർവ്വം കൊണ്ടാടുന്നു. സ്തുതിച്ചുവാക്കപ്പെട്ട സത്യസുറിയാനി സഭയുടെ വിശ്വാസ പാരമ്പര്യങ്ങളെ നിരാകരിച്ചുകൊണ്ട് നൂതന വിശ്വാസങ്ങളുമായി ഒരു വിഭാഗം മാറി നിന്നപ്പോൾ സത്യസുറിയാനി സഭയുടെ വിശ്വാസവും പാരമ്പര്യവും ദൈവശാസ്ത്രവും എല്ലാം ഉയർത്തിപ്പിടിച്ച് വിശ്വാസികൾക്ക് സുധീര നേതൃത്വം നൽകി സത്യവിശ്വാസത്തിൽ വളർത്തിയ പരിശുദ്ധനായ ആലുവയിലെ അത്തനാസ്യോസ് വലിയ തിരുമേനി സുറിയാനി സഭയുടെ ഒരു അമൂല്യ സമ്പത്തായിട്ട് കണക്കാക്കുവാൻ സാധിക്കും. 1869 ജനുവരി മാസം 23 തീയതി മത്തായി എന്ന ദമ്പതികളുടെ മകനായി ഭൂജാതനായ വലിയ തിരുമേനി ആലുവ ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും കോട്ടയം CMS നിന്ന് മെട്രിക്കുലേഷനും പാസ്സായി. തുടർന്ന് കോട്ടയം പഴയ സെമിനാറിൽ പുലിക്കോട്ടിൽ മോർ ദിവനാസ്യസ് ജോസഫ് മെത്രാപ്പൊലിത്തായുടെ കീഴിൽ വൈദ്യ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 1869 പത്താമത്തെ വയസ്സിൽ 21 തീയതി അങ്കമാലി ഭദ്രാസനത്തിൻ്റെ പുണ്യശ്ലോകനായ അമ്പാട്ട് മോർ കുറിലോസ് ഗീവർഗീസ് മെത്രാപ്പൊലിത്തായിൽ നിന്ന് കോറിയോ സ്ഥാനവും 1898 നവംബർ മാസം 25 തീയതി പരിശുദ്ധനായ മോർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെയും പുലിക്കോട്ടിൽ മോർ ദിവനാസ്യോസ് തിരുമേനിയുടെയും കടവിൽ മോർ അത്തനാസ്യോസ് തിരുമേനിയുടെയും കാർമ്മികത്വത്തിൽ വൈദികനായും അതേ മാസം 28 തീയതി റമ്പാനായും അവരോധിക്കപ്പെട്ടു. പ്രായത്തിൽ ഇളയതായതുകൊണ്ട് കൊച്ചു പോലൂസ് റമ്പാൻ എന്ന് അറിയപ്പെട്ടു. തുടർന്ന് പരിശുദ്ധനായ ചാത്തുരത്തിൽ മോർ ഗ്രിഗോറിയോസ് തിരുമേനിയോടൊപ്പം പരുമലയിൽ താമസിച്ച് പരുമല സെമിനാരി അത് നിർമ്മിക്കുവാനായിട്ടുള്ള യജ്ഞത്തിൽ പങ്കുചേർന്നു. അതിൻ്റെ പൂർത്തീകരണ ശേഷം ആലുവ തൃക്കുന്നത് സെമിനാരിൽ വരികയും തൃക്കുന്നത് സെമിനാരിയുടെ പണികൾ വ്യാപൃതനായും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ബാല്യകാലം മുതൽ ദൈവാശ്രയ ബോധത്തിൽ വളർന്നു വന്ന വലിയ തിരുമേനിയുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട കൈയൊപ്പു ചാർത്തിയ അനുഭവങ്ങൾ കാണുവാൻ സാധിക്കും. 1876 പരിശുദ്ധനായ പത്രോസ് മൂന്നാമൻ ഭാവ മലങ്കരയിലേക്ക് എഴുന്നള്ളി വന്നു. ഇടവകയായ അകപ്പറമ്പ് പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കവേ 5 തൊപുതേൻ വായിക്കുവാനായിട്ട് ബാലനായ പൗലോസന് നിയമിക്കപ്പെട്ടു. ആ വായനയുടെ ഇമ്പമകരമായ ശബ്ദം കേട്ടിട്ട് ബാവ തിരുമേനി തിരിഞ്ഞു നോക്കിയെന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഒപ്പം പരിശുദ്ധനായ ചാത്തുരത്തിൽ മോർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ശിക്ഷണത്തിൽ പരിമല സെമിനാരിയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് മടങ്ങവേ ഒരു റമ്പാച്ചന് അനുയോജ്യമല്ലാത്തതും ഒരു മെത്രാപ്പൊലിത്തയ്ക്ക് അനുയോജ്യവുമായ സമ്മാനമാണ് കൊച്ചു പോലൂസ് റമ്പാന് പരിശുദ്ധനായ ചാത്തുരത്തിൽ ഗ്രിഗോറിയോസ് തിരുമേനി സമ്മാനിച്ചത്. ഒരു പട്ടംകുട പുസ്തകവും മെത്രാപ്പൊലിത്തന്മാർ ഉപയോഗിക്കുന്നതായ പത്രസീനും ശീലമുടിയാണ് കൊച്ചു പോലൂസ് റമ്പാന് പരിശുദ്ധനായ ചാത്തുരത്തിൽ തിരുമേനി സമ്മാനമായി നൽകിയത്. ഇതിൽ നിന്നെല്ലാം ദൈവത്തിൻ്റെ കയ്യൊപ്പ് ലഭിച്ച് ഭാവിയിൽ തന്നിൽ നിഷിദ്ധമാകുന്നതായ ആ വലിയ ഉത്തരവാദിത്തെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. 1909 അങ്കമാലി ഭദ്രാസനത്തിൻ്റെ പള്ളി പ്രതിപുരുഷ യോഗം കൊച്ചു പൗലോസ് റമ്പാനെ മെത്രാപ്പൊലിത്ത സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു.
1910 അകപ്പറമ്പ് മോർഷാബോർ അഫ്രോത്ത് ഇടവക കൊച്ചു പൗലോസ് റംബാൻ്റെ സ്വന്തം ഇടയിൽ വെച്ച് മോർ അത്താനാസ്യസ് എന്ന സ്ഥാനനാമത്തിൽ മെത്രാപ്പൊലീത്തയായി അവരോധിക്കപ്പെട്ടു. തൻ്റെ ജീവിതത്തിൽ ഗുരുഭൂതന്മാരിൽ നിന്നും പരിശീലിച്ചതായ നല്ല പാഠങ്ങൾ, തൻ്റെ ജീവിതത്തിൽ ഉൾക്കൊണ്ടതായ ആത്മീയമായ നല്ല പാഠങ്ങൾ, ഇവയെല്ലാം തൻ്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷയിൽ വെളിപ്പെടുത്തുവാനായിട്ട് വലിയ തിരുമേനിക്ക് സാധിച്ചു എന്നുള്ളത് വലിയ മഹത്വമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. MSSA എന്ന പേരിൽ, മലങ്കര സിറിയൻ സൺഡേ സ്കൂൾ അസോസിയേഷൻ എന്ന പേരിൽ ഞായറാഴ്ച പള്ളിക്കൂടങ്ങൾ ആരംഭിച്ചു. ഒരു വലിയ ദിശാബോധവും വീക്ഷണവും ഇതിൻ്റെ പുറകിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 1910 അങ്കമാലി ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തയായി അഭിഷിക്തനായ വലിയ തിരുമേനി 1915 മകരമാസം 10 അങ്കമാലി ഭദ്രാസനത്തിൻ്റെ പള്ളികൾക്കായിട്ട് 20 പുസ്തക രൂപത്തിൽ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. അതിൽ വലിയ തിരുമേനിയുടെ സത്യവിശ്വാസ പാരമ്പര്യങ്ങളും 20 സഭയെ നയിക്കുവാനുള്ള വലിയ ദിശാബോധങ്ങളും കാണുവാൻ സാധിക്കും. 20 കൽപ്പനയിൽ 3 ഞായറാഴ്ച പള്ളിക്കൂടത്തെക്കുറിച്ചായിരുന്നു. വലിയ തിരുമേനി അതിലിപ്രകാരം എഴുതി: ബാല്യത്തിൽ സൃഷ്ടാവിനെ അറിയുന്നതിനും പൈതങ്ങൾ നടക്കേണ്ട വഴിയിൽ അഭ്യസിപ്പിക്കുന്നതിനും ഞായറാഴ്ച പള്ളിക്കൂടങ്ങൾ ഉത്തമ മാർഗമാണ്. കുട്ടികളുടെ അക്ഷയമായ ആത്മാവ് ദൈവത്തിൻ്റെ അമൂല്യ സമ്പത്താണ്. ആ സമ്പത്ത് മാതാപിതാക്കളെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. കണിശമായിട്ടും അതിൽ കണക്ക് ചോദിക്കുമെന്ന് വലിയ തിരുമേനി തൻ്റെ കൽപ്പനയിൽ സുവ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ തലമുറകളെ വാർത്തെടുക്കേണ്ടതായ ആ നല്ല ബോധ്യം വലിയ തിരുമേനിയുടെ കൽപ്പനയിൽ പ്രതിഫലിക്കുകയും പ്രൊവോം സെമിനാരിൽ വെച്ച് MSSAക്ക് രൂപം നൽകുകയും അതിൻ്റെ പ്രഥമ പ്രസിഡൻ്റായിട്ട് വലിയ തിരുമേനി സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി. അതുപോലെ തന്നെ 1922 മോർ ഗ്രിഗോറിയോസ് സിറിയൻ സ്റ്റുഡൻ്റ് അസോസിയേഷൻ MGSSA എന്ന പേരിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു. ഒപ്പം സഭയിലെ ദേറാ പ്രസ്ഥാനങ്ങളായിട്ട് സെയിൻ്റ് അന്തോണിയോസ് ബ്രദർഹുഡ്, സെൻറ്റ് മേരി സിസ്റ്റർഹുഡ് എന്ന 2 ദേറാ പ്രസ്ഥാനങ്ങളും വലിയ തിരുമേനി സഭയിൽ ആരംഭിച്ചു. ഒന്ന് നാം ഓർക്കേണ്ടത്, വലിയ തിരുമേനിൻ്റെ കാലഘട്ടം ഏറെ പ്രശ്ന സങ്കീർണമായ കാലഘട്ടമായിരുന്നു. 1917 അന്നത്തെ മലങ്കര മെത്രാപ്പൊലീത്ത പരിശുദ്ധനായ മോർക്കൂറിലോസ് പൗലോസ് മെത്രാപ്പൊലീത്തയ്ക്ക് ശേഷം 1918 വലിയ തിരുമേനിയെ മലങ്കര മെത്രാപ്പൊലീത്തയായി തിരഞ്ഞെടുത്തു. മെത്രാപ്പൊലീത്തയായി അധികം വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ സഭയുടെ വലിയ ചുമതലകൾ ഏറ്റെടുത്ത വലിയ തിരുമേനി തന്നിൽ നിക്ഷിപ്തമായിരുന്ന കടമകളെ മറക്കാതെ സഭയെ നയിച്ചുവെന്ന് പരിശുദ്ധനായ വലിയ തിരുമേനിയുടെ ജീവിതത്തിൽ നട്ടു നനച്ച് വളർത്തിയതായ പ്രസ്ഥാനങ്ങൾ വെളിപ്പെടുത്തുന്നു. പ്രതിസന്ധികളുടെ നടുവിലും സത്യവിശ്വാസവും ഒപ്പം തൻ്റെ പ്രതിബദ്ധതയും വലിയ തിരുമേനി ഇപ്രകാരം വെളിപ്പെടുത്തി. വലിയ തിരുമേനിയുടെ ശുശ്രൂഷ കാലഘട്ടം സുറിയാനി സഭയുടെ പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ മുന്നോട്ട് പോകുവാനുള്ള ശക്തി നൽകിയെന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ കിന്നരമായ മോർ അഫ്രീം തൻ്റെ നിസീബീസ് ഗീതങ്ങളിൽ നിസീബീസിൻ്റെ മെത്രാപ്പൊലിത്തന്മാരെ കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്. നിസീബിയൻ ഗീതങ്ങൾ 13:3, കലവറ സൂക്ഷിപ്പുകാരായ പുരോഹിതന്മാർ അവർ തൃത്വത്തിൻ്റെ താക്കോലുകൾ വഹിച്ചു. തൃത്വത്തിൻ്റെ താക്കോൽ വാഹകരാണ് ഇടയന്മാരെന്ന്
മോർ അഫ്രൈൻ സാക്ഷിക്കുന്നു. ചരിത്ര പശ്ചാത്തലം ഇപ്രകാരമാണ്. AD 325 നിക്കിയ സുനോദോസിന് ശേഷം സത്യവിശ്വാസം പ്രചരിപ്പിക്കുവാനും പഠിപ്പിക്കുവാനുമായിട്ട് അതാത് ഭദ്രാസനങ്ങളിൽ മെത്രാപ്പൊലിത്തന്മാരെ ചുമതലപ്പെടുത്തുകയും മെത്രാപ്പൊലിത്തന്മാർ പഠിപ്പിക്കുവാനായിട്ടുള്ള പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. അപ്രകാരം നിസീബിസ് സ്കൂളിൻ്റെ ചുമതലക്കാരനായിട്ടാണ് അന്നത്തെ ഷമാസിനായ മോർ അഫ്രൈൻ കടന്നു വരുന്നത്. തന്നിൽ നിക്ഷിപ്തമായിരുന്ന കടമ നിക്കാസുനോദോസിലെ തൃത്വവിശ്വാസം അത് പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും എന്നുള്ളതാകുന്നു. ആ അടിസ്ഥാനത്തിലാണ് മോർ അഫ്രൈൻ നിസീബിയൻ ഗീതങ്ങളിൽ തൃത്വത്തിൻ്റെ താക്കോൽ വാഹകരായിട്ട് ഇടയന്മാരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിതാക്കന്മാർ സത്യവിശ്വാസ സംരക്ഷകരായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, സത്യസുറിയാനി സഭയുടെ ചരിത്രത്തിൽ പരിശുദ്ധനായ ആലുവായിലെ മോർ അഥാനാസ്യോസ് വലിയ തിരുമേനി തൃത്വവിശ്വാസത്തിൻ്റെ താക്കോൽ വാഹകനായിട്ട് കാണുവാൻ സാധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:41 ഒരു പുണ്യവാനെ പുണ്യവാനെന്ന നിലയിൽ കൈക്കൊള്ളുന്നവന് പുണ്യവാന്റെ പ്രതിഫലം ലഭിക്കുന്നു. എന്താണ് ഒരു പുണ്യവാന്റെ പ്രതിഫലം? എന്താണ് ദൈവത്തെ അനുഗമിക്കുന്നവരുടെ പ്രതിഫലം? ഉൽപ്പത്തി പുസ്തകം 15:1 ദൈവം അബ്രാമിനോട് അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലമാകുന്നു. ദൈവമാകുന്നു പ്രതിഫലമെന്ന് വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുമ്പോൾ, ഒരു പുണ്യവാൻ എന്ന നിലയിൽ പരിശുദ്ധനായ മോർ അഥാനാസ്യോസ് തിരുമേനിയെ കൈക്കൊള്ളുമ്പോൾ ദൈവമെന്ന പ്രതിഫലം നമുക്ക് ലഭിക്കുന്നു. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ വലിയ തിരുമേനിയുടെ ജീവിതം അത് സുറിയാനി സഭയുടെ സാക്ഷ്യമായി മാറുന്നു. വലിയ തിരുമേനിയുടെ ജീവിതം വിശ്വാസത്തിൻ്റെ സത്യവിശ്വാസത്തിൻ്റെ സാക്ഷ്യമായി മാറുന്നു. വലിയ തിരുമേനിയുടെ ജീവിതം മുന്നോട്ട് പോകാനുള്ള വലിയ ചാലകശക്തിയായി മാറുന്നു. കേസ് നടത്താൻ പോലും പണമില്ലാതെ വിഷമിക്കുന്ന സാഹചര്യത്തിൽ പോലും ഒരു സഭയുടെ ദൗത്യത്തെ തൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തിയ വലിയ തിരുമേനി തലമുറകളെ വാർത്തെടുക്കുവാൻ സൺഡേ സ്കൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. യുവജനങ്ങളെ നല്ല നിലയിൽ വഴിയിൽ നടത്തുവാനായിട്ട് വിദ്യാർത്ഥി പ്രസ്ഥാനം രൂപീകരിച്ചു. പ്രാർത്ഥനയുടെ അരൂപിയിൽ സഭയെ നയിക്കുവാനായിട്ടുള്ള ഇടയന്മാർ ഉണ്ടാകണമെന്നുള്ള ആ വലിയ ആഗ്രഹത്തിൽ സന്യാസ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചു. തിരുമേനി തൻ്റെ ജീവിതത്തിൽ കടമകളെ ശ്രേഷ്ഠമായി കണ്ടു. അന്നത്തെ കാലത്ത് പ്രതിസന്ധികളെ മറികടക്കുവാനായിട്ട് വലിയ തിരുമേനിയുടെ ആ സാക്ഷ്യമുള്ള ഇടയത്വം സഭയ്ക്ക് ഊർജവും നൽകി. ഇന്നിൻ്റെ കാലത്തും സ്ഥിതി വ്യത്യസ്തമല്ല. നാം പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്നു. നഷ്ടപ്പെടുന്നതും വേദനിപ്പിക്കുന്നതും ഭാരപ്പെടുത്തുന്നതുമായ എല്ലാം നമ്മെ ആഞ്ഞടിക്കുമ്പോൾ പരിശുദ്ധനായ വലിയ തിരുമേനിയുടെ സാക്ഷ്യമുള്ള ജീവിതം നമ്മെ മുന്നോട്ട് നയിക്കട്ടെ. കടമകളെ മറക്കാതെ, തലമുറകളെ മറക്കാതെ അവരെ ചേർത്ത് പിടിച്ച് സഭയെ മുന്നോട്ട് നയിച്ച പരിശുദ്ധനായ ആലുവായിലെ വലിയ തിരുമേനി നമുക്ക് കാണിച്ചു തരുന്നത് പതറാതെ മുന്നോട്ട് പോകുവാനുള്ള ആ വലിയ ആവേശമാണ്. വിശ്വാസത്തെ, വിശുദ്ധ വേദപുസ്തകത്തെ, ആരാധനയെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നയിച്ച വലിയ തിരുമേനി ഇന്നും നമുക്കൊരു പ്രചോദനമാണ്, ഒരു വലിയ സാക്ഷ്യമാകുന്നു. പ്രാർത്ഥനാ ജീവിതം, വിശ്വാസ ജീവിതം, ആരെല്ലാമോ തന്നെ കാണുവാൻ വരുന്നോ അവരെല്ലാം തൃപ്തിയോടെ യാത്രയാക്കുവാൻ, ഉപദേശങ്ങൾ കൊണ്ടും ആഹാരം കൊണ്ടും എല്ലാം തൃപ്തിയോടെ യാത്രയാക്കുവാനായിട്ട് സാധിച്ചു. നമ്മുടെ ജീവിതത്തിൽ തൃപ്തി തരുന്ന ഒരു അനുഭവമാണ് വലിയ തിരുമേനി. വലിയ തിരുമേനിൻ്റെ വിശ്വാസം എന്തായിരുന്നുവെന്ന് ഈ ലോകം തിരിച്ചറിയുന്നതായ ഒരു ദിവസം വരും. വലിയ തിരുമേനി ഏത് സത്യത്തിന് വേണ്ടി നിലനിന്നുവോ ആ സത്യം ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസം വരും. സുറിയാനി സഭയുടെ മക്കളുടെ ഹൃദയത്തിലാണ് വലിയ തിരുമേനി കുടികൊള്ളുന്നത്. അവരുടെ ഹൃദയത്തിലാണ് വലിയ തിരുമേനിയുടെ ഖബറുള്ളത്. വലിയ തിരുമേനിയുടെ ഓർമ്മ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ
തൃപ്തി തരുന്ന ഒരു പുണ്യമായി മാറട്ടെ. നമ്മുടെ പ്രതിസന്ധികളിൽ മുന്നോട്ട് പോകുവാനുള്ള ആ വലിയ അനുഗ്രഹം തിരുമേനിയുടെ ജീവിത മാതൃക നമുക്ക് നൽകട്ടെ. തലമുറകളെ ചേർത്ത് പിടിക്കുവാൻ, അവരെ സത്യവിശ്വാസത്തിൽ വളർത്തുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കട്ടെ. അവർക്ക് നല്ല പാഠങ്ങൾ ചൊല്ലിക്കൊടുക്കുന്ന അനുഗ്രഹീതമായ ഒരു വിശ്വാസം നമ്മളിൽ വളരട്ടെ. ഈ പെരുന്നാൾ ഏവർക്കും അനുഗ്രഹത്തിനായി തീരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.